AyeAuto channel pudhiya video like ella kootukarkkum swagatham naan Raswan AMT allengil automated manual transmission idana nammal ee oru video lude charcha vishayamaakkunna karyam ennu parnal oru vaadu veru choichittundu AMT gearbox alla vaahanangal nalladano odikkanulla comfort engane undu suggested aano idinte porayamagal endakkeyaanu ennokke parnittu karena pala tarathirulla mixer aayittulla opinions palarkkedayilum idine kurichittundu ഈയൊരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം AMT ഗിയർ ബോക്സ് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ് ഇത് സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻ ആണ് സോ ഇതിലൂടെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് ഏതായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓർപ്പെടുന്നു ഇനിയും AyeAuto ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക AMT ഗിയർബോക്സുകളുടെ ടെക്നോളജിയെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും ആ ഒരു ക്ലച്ച് ഓപ്പറേഷനും ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സോ അടിസ്ഥാനപരമായിട്ട് ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് എന്ന് പറയാൻ കഴിയില്ല ഇതൊരു മാനുവൽ സിസ്റ്റം തന്നെയാണ് അതിനെ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം ഈ ഒരു ടെക്നോളജി AMT എന്ന് പറയുന്ന ടെക്നോളജി ശരിക്കും പേറ്റൻറ്റ് ചെയ്തത് മാഗ്നറ്റി മറേലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇറ്റാലിയൻ കാർ മാനുഫാക്ചറായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ബ്രാൻഡായിരുന്ന ഫിയറ്റിൻ്റെ ഒരു കോമ്പണൻറ്റ് ആമാണ് മാഗ്നറ്റി മറേലി ഇവരാണ് ഈ ഒരു ടെക്നോളജി ആദ്യമായിട്ട് പേറ്റൻറ്റ് ചെയ്തതും അത് കൊണ്ടുവന്നിട്ടുള്ളതും ഒക്കെ AMT ഗിയർബോക്സുകളുടെ നല്ല വശങ്ങളെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം എന്നിട്ട് നമുക്ക് അതിൻ്റെ പോരായ്മകളെക്കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം ആദ്യം പറയാനുള്ളത് കോസ്റ്റ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്നിപ്പോൾ പലതരത്തിലുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ലഭ്യമാണ് DSG അല്ലെങ്കിൽ DCT രണ്ടും ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ് അല്ലെങ്കിൽ CVT ഉണ്ട് ടോർക്ക് കൺവേർട്ടേഴ്സ് ഉണ്ട് AMT പിന്നെ IMT ഉണ്ട് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഇത് നമ്മൾ ഈ റീസെൻ്റ് ആയിട്ട് ഹ്യുണ്ടായുടെയും കിയയുടെയും കാസിലൊക്കെ കണ്ടുവരുന്ന IMT ട്രാൻസ്മിഷൻ സോ ഇത്തരത്തിൽ ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട് കൂട്ടത്തിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് IMT ആണ് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ അതായത് അതിൽ ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം എന്നാൽ ക്ലച്ചില്ല സോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും ചീപ്പായിട്ടുള്ളത് IMT ആണ് ഏകദേശം ഒരു 25,000 രൂപ മാത്രം മാനുവൽ ട്രാൻസ്മിഷൻ അപേക്ഷിച്ച് കൂടുതലായിട്ട് നമുക്ക് കൊടുത്താൽ മതിയാവും പക്ഷേ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് തീർച്ചയായിട്ടും AMT ഗിയർബോക്സുകളാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ കൺവെൻഷണൽ ഓട്ടോമാറ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു മാനുവൽ സിസ്റ്റത്തിനെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള കോസ്റ്റും വളരെ തുച്ഛമാണ് ഫോർ എക്സാമ്പിൾ ഒരു മാനുവൽ ട്രാൻസ്മിഷനും അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ഓട്ടോമാറ്റിക് ഒരു CVT ആയിക്കോട്ടെ ഒരു ടോർക്ക് കൺവേർട്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ DSG അല്ലെങ്കിൽ DCT ആയിക്കോട്ടെ ഇവ തമ്മിലുള്ള ഒരു വില വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വരെയൊക്കെ പോകും ഡിപ്പെൻഡിങ് ഓൺ ദ കാസ്റ്റ് പക്ഷേ അതേസമയം ഒരു മാനുവൽ ട്രാൻസ്മിഷനും ഒരു AMT ഗിയർബോക്സ് ഉള്ള വാഹനവും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അത് വെറും 50,000 തൊട്ട് 60,000 അല്ലെങ്കിൽ ഒരു 70,000 രൂപ വരെയുള്ള പ്രൈസ് ഗ്യാപ്പേ ഉണ്ടാവുന്നുള്ളൂ സോ ഏകദേശം നേരെ പകുതി വിലയ്ക്ക് ഒരു AMT ഗിയർബോക്സ് ഉള്ള അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് ലഭ്യമാവുന്നു എന്നുള്ളതാണ് IMT ഇത് വെറും ഒരു 25,000 രൂപ ഇതിൻ്റെയും പകുതി ആവുന്നുള്ളൂ സോ അത് കുറച്ചുകൂടെ വേറൊരു ടെക്നോളജിയാണ് സോ അതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെലേനോ ലോഞ്ച് ചെയ്തിട്ടുണ്ട് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തത് നേരത്തെ അത് CVT ഗിയർ ബോക്സ് ആയിരുന്നു ബെലേനോടെ ഓട്ടോമാറ്റിക് വന്നിരുന്നത് സോ ബെലേനോടെ മാനുവൽ ഗിയർ ബോക്സും CVT ഗിയർ ബോക്സും തമ്മിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മാരുതി ചെയ്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ CVT ഓപ്ഷൻ മാറ്റിയിട്ട് അതിൽ AMT കൊണ്ടുവന്നിരിക്കുകയാണ് സോ അവിടെ വില കുറയ്ക്കാൻ സാധിച്ചു ആ വിലയ്ക്ക് അവർക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ആ വാഹനത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് മാരുതി ബെലേനോയുടെ ഇപ്പോൾ പറ്റിയിട്ടുള്ളത് രണ്ടാമത്തെ പോയിൻറ്റ് ഫ്യൂൽ എഫിഷ്യൻസിയാണ് AMT ഗിയർ ബോക്സുകൾ പൊതുവെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് ഇന്നിപ്പോൾ കമ്പനീസ് ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെയും ഒരു മാനുവൽ ട്രാൻസ്മിഷനെയും അതിൻ്റെ AMT വേർഷനുമായിട്ട് കാര്യമായിട്ടുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ഒന്നും പറയാൻ മാത്രമില്ല ചില വാഹനങ്ങളിൽ കൂടുതലാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ മാരുതിയുടെ കാറുകളിലൊക്കെ മാനുവൽ ട്രാൻസ്മിഷനേക്കാൾ കൂടുതലായിട്ടാണ് AMT ഗിയർ ബോക്സിൻ്റെ മൈലേജ് പറയുന്നത് അതിനും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ബെലേനോ തന്നെയാണ് ബെലേനോടെ മാനുവൽ ട്രാൻസ്മിഷൻ ഏകദേശം 22.4 ആണ് കമ്പനി മൈലേജ് ക്ലെയിം ചെയ്യുന്നത് പക്ഷേ AMT വേർഷന് 22.9 അടുപ്പിച്ചിട്ടുള്ള ഒരു 0.5 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് അധികമായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സോ ഓവറാൾ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതും വളരെ പ്ലസ് പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നു അവിടെ മൂന്നാമത്തെ പോയിൻ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്
താരതമ്യേന കോംപ്ലക്സിറ്റി കുറവായിട്ടുള്ള ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും കമ്പാരിറ്റീവിൽ കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ റിലയബിലിറ്റി ആസ്പെക്റ്റിൽ കൂടുതലായിട്ട് കമൻ്റ് ചെയ്യാറായിട്ടില്ല. പക്ഷേ കാരണം ചില മാരുതി കാറുകളിലുള്ള AMT ഗിയർ ബോക്സിൽ, ഈവൻ ടാറ്റ കാറിൽ, ഈവൻ മഹീന്ദ്ര കാറുകളിൽ പോലും AMT റിലേറ്റഡായ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരു DSG അല്ലെങ്കിൽ DCT ഗിയർ ബോക്സ് ഒരു ഇഷ്യൂ വരുമ്പോൾ, ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നന്നാക്കാൻ ആവശ്യമായി വരുന്ന ഒരു ചിലവിൻ്റെ മൂന്നിലൊന്ന് പോലും ഒരു പക്ഷേ ഒരു AMT ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിന് കംപ്ലയിൻറ്റ് വന്നാൽ ആവില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു മെയിൻ്റനൻസ് ആസ്പെക്റ്റിലും വളരെ ചീപ്പായിരിക്കും ഒരു AMT വാഹനം കൊണ്ട് നടക്കാനായിട്ട്. നാലാമതായിട്ട് പറയാനുള്ളത്, AMT ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങളിലും മാനുവൽ മോഡ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മാനുവലായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. സാധാരണ നമ്മൾ DSG അല്ലെങ്കിൽ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങളിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഓപ്ഷനാണ്. സോ ഒരു ഫുള്ളി കൺവെൻഷണൽ ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ല എങ്കിൽ കൂടിയും AMT-യിലും ആ ഒരു ഓപ്ഷൻ നൽകുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. AMT-യുടെ പോരായ്മകളെ കുറിച്ച് പറയുമ്പോൾ അത് ഓടിച്ചുകൊണ്ട് തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അതാണ് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ പറയണത്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് എല്ലാവർക്കും പറയാനുള്ളത് അതിൻ്റെ ഒരു ലാഗാണ്, ഷിഫ്റ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു ജെർക്കി ഷിഫ്റ്റ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മറ്റുള്ള ഗിയർ ബോക്സുകളൊക്കെ ഗിയർ മാറുന്നതെന്ന് ചിലപ്പോൾ അറിയണം എന്നില്ല. CVT ആണെങ്കിലും CVT ആക്ച്വലി ഗിയേഴ്സ് ഇല്ല, ഗിയർ റേഷ്യോസേ ഉള്ളൂ. ടോക്ക് കൺവേർട്ടേഴ്സ് ആണെങ്കിലും DSG പോലുള്ള ഗിയർ ബോക്സുകളൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതൊന്നും മാറുന്നതൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ AMT-യിൽ അങ്ങനെയല്ല. അത്യാവശ്യം നല്ല രീതിയിൽ അറിഞ്ഞിട്ട് തന്നെയാണ് അത് ഷിഫ്റ്റ് ചേഞ്ച് ഒക്കെ പറയുന്നത്. എസ്പെഷ്യലി ഫസ്റ്റിനും സെക്കൻഡിലോട്ട് പോകുമ്പോഴും സെക്കൻഡിനും തേർഡിലോട്ടുള്ള ആ ഒരു പോക്കൊക്കെ നമുക്ക് ഒരു പോസ് ഉണ്ട് ഇടയ്ക്ക്, അത് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു സിസ്റ്റത്തിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ശരിക്കും ഫസ്റ്റിൽ നിന്ന് എടുത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ ഒരു പോസ് ഉണ്ട്. ആ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ ആക്ച്വലി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന എന്താ, ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. സോ ആ ശരിക്കും ഒരു ആക്ച്വൽ ഷിഫ്റ്റിൻ്റെ അവിടെ ഒരു ഒരു ക്വിക്ക് ഷിഫ്റ്റിൻ്റെ ഒരു പോസ്, ഒരു ലാഗ് അവിടെ തുടക്കത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ അത് പലപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിലാണ് അത് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒന്ന് കുറച്ചൊന്ന് സ്മൂത്ത് റണ്ണിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ, സ്പീഡ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തേർഡിലും ഫോർത്തിലും ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറയാനില്ല. എങ്കിലും ആ ഒരു ഡിലേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള ഗിയർ ബോക്സുകൾ അത്രത്തോളം സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല നടക്കുന്നത്. രണ്ടാമത്തെ പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഹെഡ് നോഡാണ്. അത് ഒട്ടുമിക്ക AMT ഗിയർ ബോക്സുകളെ അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ AMT കാറുകളുടെ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ പറയുകയുണ്ടായി, ഈ ഹെഡ് നോഡ് കൂടുതലാണ്, ഹെഡ് നോഡ് കൂടുതലാണ്. ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഡിലേ കാരണം നമുക്കൊരു ഹെഡ് നോഡ് വരും, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റം ബ്രേക്ക് ആവുന്നതുകൊണ്ടുള്ള ഒരു ഹെഡ് നോഡ് തല ഇങ്ങനെ ഒരു ആട്ടലുണ്ടാവും. അത് കൂടുതലായിട്ടും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ടുള്ള ഒരു ഷിഫ്റ്റിൻ്റെ സമയത്തും സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ടുള്ള ഷിഫ്റ്റിൻ്റെയൊക്കെ സമയത്താണ് കൂടുതലായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്ന് കാർ എടുക്കാൻ നേരത്ത് ഉണ്ടാവും ആ ഒരു, കാരണം ഒരു ഡിലേ വന്നിട്ടാണ് ആ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുന്നത്. സോ ആ ഒരു സമയത്തുള്ള ഒരു മൂവ്മെൻറ്റ്, സോ ഇതൊക്കെയാണ് ആ ഒരു ഹെഡ് നോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും എല്ലാവർക്കും അത്ര സുഖകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എസ്പെഷ്യലി ഇനിഷ്യൽ ഗിയേഴ്സിൽ അത് ഉണ്ടാവണം എന്നില്ല. സോ അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് പറയേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, ഒരു പെർഫോമൻസ് എന്തൂസിയാസ്റ്റിന് ചേരുന്ന ഒരു ഗിയർ ബോക്സ് അല്ല, അല്ലെങ്കിൽ ഒരു നല്ല പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിന് മാച്ച് ആവുന്ന ഒരു ഗിയർ ബോക്സ് അല്ല ഈ AMT എന്ന് പറഞ്ഞാൽ. നല്ല പവർ ഉണ്ട്, പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു ജെർക്കിനെസ് കാരണം ആ ഒരു പെർഫോമൻസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ഇപ്പം എന്നെ പോലെ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ളവർക്ക് ഒരിക്കലും അനുയോജ്യമായിട്ടുള്ളൊരു ഷിഫ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആ ഒരു ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്നില്ല. സോ ഒരു പെർഫോമൻസ് എന്തൂസിയാസ്റ്റിന് അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിന് ഒരിക്കലും തീർച്ചയായിട്ടും AMT ഗിയർ ബോക്സ് അത്ര സ്യൂട്ട് ആണെന്ന് പറയാൻ കഴിയില്ല. ആക്ച്വലി AMT എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് കാറുകളിൽ മാത്രം നിലനിൽക്കേണ്ട ഒരു ടെക്നോളജി ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഒരു 10 അല്ലെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാഹനങ്ങളിലൊന്നും ഒരിക്കലും ഒരു AMT അത്രത്തോളം ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അത്രത്തോളം സ്യൂട്ടാണെന്ന് പറയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XUV 3WD ഡീസൽ എഞ്ചിൻ നല്ല സ്ട്രോങ് പവർ പഞ്ചുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണ്, എനിക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള എഞ്ചിനുകളിലൊന്നാണ്. സോ അതിന് ആക്ച്വലി വന്നിരിക്കുന്നത് ഒരു AMT ഗിയർ ബോക്സാണ്. അത് ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമുക്കൊരു ഒരു ഇനിഷ്യൽ ഗിയേഴ്സിലുള്ള ഒരു ഷിഫ്റ്റ് ക്വാളിറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു ലെറ്റ് ഡൗൺ എന്നല്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ആദ്യത്തെ ഗിയറിലാണ് കൂടുതൽ, പക്ഷേ കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല. സോ അത് അത്തരത്തിലുള്ളൊരു കോമ്പിനേഷൻ അത്ര ഒരു നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല.
നാലാമതായി പറയാനുള്ളത് AMT ഗിയർ ബോക്സുള്ള വണ്ടികളൊന്നും പാർക്ക് മോഡ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ AMT ഗിയർ ബോക്സിന്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാം, ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസേ ഉള്ളൂ. ഇതിൽ പാർക്ക് വരണം, സാധാരണ ഓട്ടോമാറ്റിക് വണ്ടികളിൽ കണ്ടുവരുന്ന പാർക്ക് മോഡ് ഇതിലില്ല. സോ അത് ശരിക്കും നമുക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നത് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ AMT ഗിയർ ബോക്സുള്ള വാഹനങ്ങളിൽ ന്യൂട്രൽ ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വേണം നിർത്താനായിട്ട്. കാരണം ന്യൂട്രൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, കുറച്ച് കയറ്റം ഇറക്കമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ന്യൂട്രൽ ഇട്ട് പോകാൻ പറ്റില്ല, ഹാൻഡ് ബ്രേക്ക് തീർച്ചയായിട്ടും അവിടെ അനിവാര്യമായിട്ട് വരണം. മറ്റേ സാധാരണ കൺവെൻഷണൽ മറ്റുള്ള ഗിയർ ബോക്സുകളാണെങ്കിൽ നമുക്ക് പാർക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ, അത്യാവശ്യം ചെറിയ കയറ്റിറക്കങ്ങളാണെങ്കിലും പാർക്ക് മോഡിൽ ഇട്ടാൽ മതിയാവും, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് പവർ അവിടെ ഉണ്ടാവും. പക്ഷേ ഇതിൽ അത് വരുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. അടുത്തതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ AMT എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡുള്ള കാറുകൾ കണ്ടുവരുന്ന ഒരു ഗിയർ ബോക്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യകാല AMT ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങളിലൊന്നും ഹിൽ ഹോൾഡ് ഫീച്ചർ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സ്വിഫ്റ്റിലാണെങ്കിൽ തന്നെയും ഹിൽ ഹോൾഡ് ഇല്ല, കാരണം 2020 മോഡലാണ്. സോ അതിനൊരു ഹിൽ ഹോൾഡ് ഫീച്ചർ ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ ശരിക്കും ഉണ്ട്. നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നവർക്ക് മനസ്സിലാവും, കുറച്ചൊന്ന് കയറ്റത്തിലൊക്കെ കയറി നിൽക്കുമ്പോൾ ആ ഒരു ഹിൽ ഹോൾഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ചില മാനുവൽ വണ്ടിയാണെങ്കിൽ നമുക്ക് ക്ലച്ച് താങ്ങിയൊക്കെ എടുത്ത് പോകാൻ പറ്റും, പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ഹിൽ ഹോൾഡ് ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോഴേ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടാണ് കയറ്റം കയറാനൊക്കെ. നമ്മളൊക്കെ കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് കുഴപ്പമില്ല, പക്ഷേ കുറച്ച് പ്രായമായിട്ടുള്ളവരും അല്ലെങ്കിൽ ലേഡീസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടേക്കാം. കാരണം ഒന്നുകിൽ പാർക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്ത് കാല് കൊടുത്തെടുക്കേണ്ടി വരും, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലെഫ്റ്റ് ലെഗ് എടുത്ത് ബ്രേക്കിൽ വെച്ചിട്ട് റൈറ്റ് ലെഗ് എടുത്ത് ആക്സിലേറ്ററിൽ കൊടുത്തിട്ട് എടുക്കേണ്ടി വരും. സോ അല്ലെങ്കിൽ മാനുവൽ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് താങ്ങിയെടുക്കാവുന്ന അവസരങ്ങളിൽ നമുക്ക് പറ്റുമായിരുന്നു, പക്ഷേ ഇതിൽ അങ്ങനെ പറ്റുന്നില്ല. സോ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു പോരായ്മയാണ്. AMT ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങളിൽ കണ്ടുവരാത്ത ആദ്യകാലങ്ങളിൽ കണ്ടുവരാത്തതുകൊണ്ട് പറഞ്ഞതാണ്. ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് AMT ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ മാത്രമെന്നല്ല, പക്ഷേ പല വാഹനങ്ങളിലും ഹിൽ ഹോൾഡ് ഇല്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക വാഹനങ്ങളെല്ലാം ഹിൽ ഹോൾഡ് ഫീച്ചർ ആഡ് ചെയ്ത് തന്നെയാണ് വരുന്നത്. സോ അത് ഒരു മച്ച് റിക്വയർഡ് അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവസാനമായി പറയാനുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഒരു സ്വിഫ്റ്റിൽ തോന്നിയൊരു കാര്യമാണ്, സ്വിഫ്റ്റിലല്ല വേറെ ഒന്ന് രണ്ട് ഗിയർ ബോക്സിൽ ഒഴിച്ചപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് ഇതിൽ നമ്മൾ മോഡ് മാറ്റുമ്പോൾ, ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന ന്യൂട്രലിലൊക്കെ, ഇപ്പം പാർക്ക് ചെയ്തിരുന്ന സമയത്ത് വണ്ടി തുടക്കത്തിൽ എടുക്കുമ്പോഴൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ന്യൂട്രലിലോട്ടോ അല്ലെങ്കിൽ ന്യൂട്രലിൽ നിന്ന് റിവേഴ്സിലോട്ടോ ഒക്കെ മാറ്റുമ്പോൾ ചെറിയൊരു ഡിലേ അവിടെ ഉണ്ട് ആ ഒരു ഷിഫ്റ്റിൽ തന്നെ. ചിലപ്പോൾ ഡ്രൈവിലോട്ട് പിടിച്ചിട്ട് സ്പീഡോമീറ്റർ കൺസോളിൽ ഡ്രൈവ് എന്ന് കാണിച്ചാൽ പോലും ചിലപ്പം വണ്ടി എടുക്കണം എന്നില്ല, വണ്ടി ഇങ്ങനെ ജസ്റ്റ് ന്യൂട്രൽ പോലെ ഇങ്ങനെ റേസ് ആയതിനൊക്കെ എത്തുള്ളൂ. സോ ചെറിയൊരു ഡിലേ, പിന്നെയും നമ്മൾ ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് പിന്നെയും പിടിച്ച് ഡ്രൈവിലേക്ക് ഇടുമ്പോൾ മാത്രമാണ് അത് വരുന്നത്. അത് മാത്രമല്ല, പെട്ടെന്ന് നമ്മൾ റിവേഴ്സ് എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ഡ്രൈവിലേക്ക് ഇട്ടാൽ ആ ഒരു നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡിനനുസരിച്ചിട്ട് ഗിയർ ബോക്സ് ചേഞ്ച് വരണം എന്നില്ല, ചെറിയൊരു ഡിലേ അവിടെയും സംഭവിക്കുന്നുണ്ട്. കാരണം ആക്ച്വലി അത് ഗിയർ എൻഗേജ് ആവാനായിട്ട് നമ്മൾ മാനുവലി ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു ഡിലേ ഇവിടെ അനുഭവപ്പെടാറുണ്ട്. അതെനിക്ക് സ്വിഫ്റ്റിലൂടെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. സോ അവിടെയും ഒരു ചെറിയ പോരായ്മയായിട്ട് തന്നെ പറയേണ്ടിയിരിക്കും. സോ ചുരുക്കി പറഞ്ഞാൽ, കൊടുക്കുന്ന കാശിനുള്ള പണി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് AMT ഗിയർ ബോക്സിനെ കുറിച്ചിട്ട് പറയാം. അതായത് ആ ഒരു ക്ലച്ച് താങ്ങി ഓടിക്കേണ്ട ആ ഒരു ഒരു ടയറിങ് പ്രശ്നമില്ല, കാലിന് സ്ട്രെയിൻ ഇല്ല, സാധാരണ ഒരു ഓട്ടോമാറ്റിക് പ്രവർത്തിക്കുന്ന പോലെയൊക്കെ തന്നെ അതിൻ്റെ ബേസിക് ഫങ്ഷണാലിറ്റി നടക്കുന്നുണ്ട് താൻ. സോ ആ ഒരു ബേസിക് പർപ്പസ് അത് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്നോട് ഇങ്ങനെ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എടുക്കണോ മാനുവൽ വേണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുള്ള ഓപ്ഷൻ, നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മാനുവൽ തന്നെ പോവാം. അതല്ല ഓട്ടോമാറ്റിക്കിൻ്റെ പർപ്പസ് മാത്രം മതി, ഷിഫ്റ്റ് ഒന്നും പ്രശ്നം അല്ല, ഷിഫ്റ്റിൻ്റെ ഒരു സ്പീഡോ ലാഗോ ഒന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എടുത്തോളൂ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെ എടുക്കുന്ന ആളുടെ രീതി അല്ലെങ്കിൽ ഏത് പ്രൊഫൈലുള്ള ആളാണെന്ന് ചോദിക്കും. ഇപ്പം ലേഡീസോ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളോ ഒരു സിറ്റി യൂസിന് മാത്രമായിട്ടാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു അങ്ങനത്തെ ഒരു യൂസേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AMTs നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഹൈവേസിന് പ്രശ്നമാണെന്നല്ല, പഴയ AMT ഗിയർ ബോക്സിലെ അപേക്ഷിച്ച് പുതിയതൊക്കെ ഒരുപാട് റിഫൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു മൈൽഡായിട്ടുള്ള ആക്സലറേഷന് പോവുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്നൊരു ഓവർടേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും ആ ഒരു ജർക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതർവൈസ് വളരെ റിഫൈൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരും കാലങ്ങളിൽ പുതിയ പുതിയ AMTsൊക്കെ കുറേ കൂടെ റിഫൈൻഡ് ആയിട്ടും കുറേ കൂടെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ അത് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ലേഡീസിനൊക്കെ സിറ്റി യൂസേജ് കൂടുതലുള്ളവർക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാഹനം സ്വിഫ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ ഒരു AMT ഞാൻ ചൂസ് ചെയ്തത് ആക്ച്വലി ഇതെൻ്റെ ഫാദറിന് വേണ്ടിയിട്ടെടുത്ത വാഹനമാണ്.
അദ്ദേഹത്തിന്റെ ഒരു സിറ്റി യൂസേജിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. അപ്പം അദ്ദേഹത്തിന് അതിന്റെ ഒരു ആവശ്യമേ ഉള്ളൂ, ഒരു ODSGയുടെയോ അല്ലെങ്കിൽ ഒരു ടോക്കൺ ബട്ടന്റെയോ ഇത്രയും കാശ് കൊടുത്ത് എക്സ്ട്രാ കൊടുത്ത് അത് എടുക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അത് യൂസേജ് അദ്ദേഹത്തിന് ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ AMT-യിലേക്ക് അതിന് സ്റ്റിക്ക് ചെയ്ത്. സോ അത്തരത്തിൽ നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓവറോൾ ഇത്രയൊക്കെയാണ് AMT സംബന്ധമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. AMT സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചില വാഹനങ്ങളിലൊക്കെ ആയിട്ട്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. AyeAuto ചാനൽ ഈ ഒരു വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻസ് ആയും വാട്സപ്പ് മെസ്സേജ് അറിയിക്കാൻ മറക്കണ്ട. ഓർമ്മിക്കുകയാണ്, ഇനിയും AyeAuto ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ പ്രത്യേകം നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ.